ഇന്നത്തെ നമ്മുടെ ഫാദേഴ്സ് ഡേ സ്പെഷ്യൽ ബോട്ടിലായിട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ചതുര കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഞാൻ ഒരു കോട്ട് നല്ല ബേസ് കോട്ടൊക്കെ അടിച്ച് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഞാൻ യെല്ലോ, ഓറഞ്ച് അതുപോലെ പിങ്ക് കളേഴ്സാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സ്പോഞ്ച് വെച്ചിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇതാ മൂന്ന് കളറും ഞാൻ നന്നായിട്ട് തന്നെ ഡാബ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ബ്ലാക്ക് കളർ പെയിൻറ്റ് ഇതിൻ്റെ അടിവശത്ത് ഞാൻ കുറച്ച് ഭാഗം ഇട്ടിട്ടുണ്ട്. അപ്പം അതിൽ ആ ഒരു ഭാഗത്തേക്കായിട്ട് ബ്ലാക്ക് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ നന്നായിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കുന്നത് ടിഷ്യൂ പേപ്പറാണ്. നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ കുറച്ച് ത്രെഡുകൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഫേഷ്യൽ ടിഷ്യൂ ആണ്. ഫേഷ്യൽ ടിഷ്യൂ അല്ലെങ്കിൽ നമുക്ക് ഏത് ടിഷ്യൂ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ടിഷ്യൂ കയ്യിലില്ലെങ്കിൽ നമുക്ക് ന്യൂസ് പേപ്പർ ആണെങ്കിലും എടുക്കാം. അത് ഈ ടിഷ്യൂ ഞാൻ ഇതുപോലെ ഒന്ന് പിരിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇതിങ്ങനെ വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫെവിക്കോളും അതുപോലെ കുറച്ച് വാട്ടറും കൂടി മിക്സ് ചെയ്തെടുത്ത് ആ ഒരു മിക്സ് ഇതിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഒന്നുകൂടി തിരിപ്പിച്ചെടുക്കുകയാണ്. അപ്പം നമുക്ക് നല്ലൊരു ത്രെഡ് കിട്ടും. അതുപോലെ കുറച്ചധികം ത്രെഡുകൾ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എ ഫോർ ഷീറ്റിൽ ഇതുപോലെ ഒരു അച്ഛൻ്റെയും മോളുടെയും കൂടിയിട്ടുള്ളൊരു ഔട്ട്ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. നമുക്ക് എന്നിട്ട് ഞാനിതിൽ ബ്ലാക്ക് കളർ പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബ്ലാക്ക് കളർ പെയിൻറ് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്നില്ല. നമ്മുടെ കയ്യിൽ ബ്ലാക്ക് കളർ പേപ്പർ ഉണ്ടെങ്കിൽ അതിൽ കട്ട് ചെയ്ത് എടുത്താൽ മതിയായിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ബ്ലാക്ക് കളർ പേപ്പർ ഇല്ലാത്ത കാരണം ഞാൻ ഇതുപോലെ എ ഫോർ ഷീറ്റിൽ കട്ട് ചെയ്ത് എടുത്തിട്ട് അതിൽ ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ നല്ലൊരു കൂട്ടം പെയിൻറ്റൊക്കെ അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഉണക്കിയെടുക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ ഈ കളർ ചെയ്തെടുത്ത പിക്ചർ ഞാൻ ഈ ഒരു ബോട്ടലിൽ ഒരു സൈഡിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇതിപ്പോൾ തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നില്ല. നമുക്ക് ആ ഒരു ത്രെഡ് വെച്ചിട്ടൊക്കെ ഒരു മര ഉണ്ടാക്കി എടുക്കാനുണ്ട്. അപ്പം ഞാൻ ഫെവി ബോണ്ട് വെച്ചിട്ട് ഇതുപോലെ കുറച്ച് ലൈനുകളൊക്കെ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഞാനിങ്ങനെ ഈ ഒരു ത്രെഡുകൾ നമ്മൾ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫെവിക്കോൾ വെച്ചിട്ടാണെങ്കിലും ഇതുപോലെ ട്രീസൊക്കെ ഒട്ടിച്ചെടുക്കാൻ പറ്റും. പിന്നെ അടിയിലേക്ക് വരുന്ന ഭാഗങ്ങൾ നമ്മളിങ്ങനെ ടിഷ്യൂ ഒട്ടിക്കുമ്പോൾ അടിയിലേക്ക് വരുന്ന ഭാഗം ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. നമ്മുടെ മരച്ചില്ലകളൊക്കെ നിൽക്കുന്ന പോലെ കുറച്ച് വളഞ്ഞിട്ടും ചെരിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ ഈ മരത്തിൻ്റെ കുറേ തണ്ടുകളൊക്കെ വെച്ച് കൊടുക്കുന്നത്. നമുക്കിതുപോലെ തന്നെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ക്ലേ ഒന്നും ഉപയോഗിക്കാതെ നമുക്കിതുപോലത്തെ മരങ്ങളും അതുപോലെ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഞാൻ ഇതുപോലെ മരമൊക്കെ ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മളതുപോലെ അച്ഛൻ്റെയും മോളുടെയും ഒരു പിക്ചർ വരച്ചിട്ട് അതിൽ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ പുറകിൽ ഞാൻ ഇതുപോലെ ഫെവി ബോണ്ട് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അതിനെ ഈ ഒരു ബോട്ടിലിൻ്റെ സൈഡിലേക്കായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാ ഞാൻ ആ ഒരു ഷാഡോ ഇമേജ് ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു മരത്തിനൊന്ന് ബ്രൗൺ കളർ പെയിൻ്റ് ഒന്ന് അപ്ലൈ ചെയ്തെടുക്കാൻ പോവുകയാണ്.
ഇനി ഞാൻ ബ്ലാക്ക് കളർ പെയിൻറ് എടുത്തിട്ട് നമ്മൾ ഈ മരത്തിൻ്റെ അടിവശത്തേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മരത്തിലേക്ക് ലീവ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ പെൻസിൽ ഷേവിങ്സ് ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പെൻസിലൊക്കെ ഇങ്ങനെ ഷാർപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പെൻസിൽ ഷേവിങ്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിനെ കുഞ്ഞത് കുഞ്ഞതായിട്ട് കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഞാൻ ആ കട്ട് ചെയ്തതും ഈ ഒരു ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഞാനിതുപോലെ കുറച്ച് മാത്രമാണ് ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ. അതൊക്കെ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് നമുക്ക് എവിടെ എന്ന് വെച്ചാൽ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ അടുത്തതായിട്ട് ലീവ്സിനൊക്കെ ഒരു ലൈറ്റ് ഗ്രീൻ പെയിൻ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഈ ഒരു ലീവ്സിൻ്റെ അടിവശത്തേക്കായിട്ട് ഡാർക്ക് ഗ്രീൻ ഒന്ന് ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ എനിക്ക് തോന്നി കുറച്ച് മഞ്ഞ ഒന്ന് ഈ ലീവ്സിൻ്റെ മുകൾ വശത്തേക്ക് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ നല്ല രസമുണ്ട് നമ്മുടെ ലീവ്സ് കാണാനായിട്ട്. ഡാർക്ക് ഗ്രീൻ, അതിൻ്റെ നടുക്ക് ലൈറ്റ് ഗ്രീൻ, പിന്നെ മുകൾ വശത്തായിട്ട് യെല്ലോ, അങ്ങനെ ഒരു കോംബോയിലാണ് നമ്മുടെ ലീവ്സ് ഞാനിവിടെ കളർ ചെയ്ത് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ മരത്തിൻ്റെയും പിന്നെ ഈ അച്ഛൻ്റെയും കുട്ടിയുടെയും നടുക്കായിട്ട് ഒരു ബെഞ്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ ഭാഗത്തായിട്ട് ബ്ലാക്ക് കളർ വുള്ളൻ ത്രെഡും കൂടി ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാരൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനലിൽ പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ ബൈ.